അല്ലു അർജുൻ പ്രധാന വേഷത്തിലെത്തിയ പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു പുഷ്പ. December 17 തിയേറ്ററുകളിലെത്തിയ ചിത്രം 2021 ഏറ്റവും വലിയ വിജയം നേടിയ സിനിമ കൂടിയാണ്. ബോക്സ് ഓഫീസിൽ നിന്ന് 300 crore മുകളിലാണ് പുഷ്പ സ്വന്തമാക്കിയത്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെ January 7 രാത്രി 8 മുതലാണ് പുഷ്പ OTT റിലീസ് ചെയ്യുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് അങ്ങനെ എല്ലാ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും. RRR പോലെയുള്ള വലിയ സിനിമകളുടെ റിലീസ് മാറ്റിയതിനാൽ പുഷ്പ കുറച്ചുനാൾ കൂടി തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ ആമസോൺ പ്രൈമിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവർ അത് സമ്മതിച്ചിട്ടില്ല. അതിനാൽ January 7 തന്നെ പുഷ്പ ആമസോൺ പ്രൈം വഴി OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യയൊട്ടാകെ കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. 50,000+ കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ലോക്ക്ഡൗണും മറ്റു നിയന്ത്രണങ്ങളുമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ കേരളം ഒഴികെ തമിഴ്നാട്ടിലും മറ്റു ചില സംസ്ഥാനങ്ങളിലുമൊക്കെ 2 തിയേറ്ററുകളും സ്കൂളുകളുമെല്ലാം അടച്ചിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വൈകാതെ കേരളത്തിലും ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. രാജമൗലിയുടെ RRR എന്ന ചിത്രത്തിൻ്റെ റിലീസ് നേരത്തെ തന്നെ മാറ്റിവെച്ചിരുന്നു. കോവിഡ് പ്രതിസന്ധി മൂലം January 7 തിയേറ്ററുകളിലെത്തേണ്ട ചിത്രം April മാറ്റിയിരിക്കുന്നത്. പ്രഭാസ്, പൂജ ഹെഡ്ജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന റൊമാൻറ്റിക് പീരിയഡ് ഡ്രാമ കാറ്റഗറിയിൽപ്പെടുന്ന സിനിമയാണ് രാധേ ശ്യാം. January 14 തിയേറ്ററുകളിലെത്തേണ്ട ചിത്രത്തിൻ്റെ റിലീസും മാറ്റിവെച്ചു എന്ന് സിനിമയുടെ ടീം തന്നെ ഒഫീഷ്യലായി അറിയിച്ചിരിക്കുകയാണ്. അജിത് കുമാർ പ്രധാന വേഷത്തിലെത്തുന്ന ആക്ഷൻ ത്രില്ലർ സിനിമയാണ് വലിമൈ. ആരാധകരും സിനിമാ പ്രേമികളും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വലിമൈ സിനിമയുടെ റിലീസും മാറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തമിഴ്നാട്ടിലും മറ്റും നിയന്ത്രണങ്ങളുള്ളതിനാൽ വലിമൈ January 13 റിലീസ് ചെയ്യാൻ സാധ്യതയില്ല. ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായതിനാൽ സിനിമയുടെ റിലീസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. വലിമൈ സിനിമയുടെ ടീമിൽ നിന്ന് ഏത് നിമിഷവും നമുക്ക് അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക.